बोलते हैं, साईं बोलते हैं। എത്രയും പ്രിയപ്പെട്ട കുട്ടി, നിന്റെ സ്വന്തത്തിൽ ഉള്ള ചില ആളുകൾ നിന്നെ താഴ്ത്തി കാണിക്കാറുണ്ട്. അവർ നിന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താറുമുണ്ട്. നീ അതോർത്ത് സങ്കടപ്പെടാതെ നിന്റെ അഭിപ്രായം അവരുടെ അടുത്ത് തുറന്നു പറയണം. പക്ഷേ ബഹുമാനത്തോടുകൂടി വേണം പറയാൻ. ആരെങ്കിലും നിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയാൽ നീ അവരെ അറിയിക്കണം നീ ശക്തനാണെന്ന്. എന്നിട്ടും അവർ നിന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീ മൗനം പാലിക്കൂ. നിന്റെ മൗനം അവരെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കും. നീ നിന്റെ ചുറ്റുപാടും നോക്കുക. മിക്കവാറും പേരും അസന്തുഷ്ടരാണ്. വളരെ ചുരുക്കം ചില ആളുകളുടെ മുഖത്ത് മാത്രമേ സന്തോഷമുള്ളൂ. നീ ചിന്തിച്ചിട്ടുണ്ടോ അവരെന്താണ് ഇങ്ങനെ സന്തോഷവാന്മാരായിരിക്കുന്നതെന്ന്? കാരണം അവർ ജീവിക്കുന്നത് അവരുടെ ഭഗവാൻ അവരുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിലാണ്. ഭഗവാൻ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും എന്നും അവർ വിശ്വസിക്കുന്നു. അതിനാൽ അവരുടെ സങ്കടങ്ങളിലും അവരുടെ സന്തോഷത്തിലും ആനന്ദവും കണ്ടെത്തുന്നു. ഇതിനെയാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് മുമ്പിൽ നീ അടിയറവ് പറയണം. എല്ലാം നല്ലതാണെന്നും ഭാവിയും നല്ലതായിരിക്കും എന്നും വിശ്വസിക്കുക. ഞാൻ നിന്റെ കൂടെ എപ്പോഴുമുണ്ട്. സന്തോഷമായിരിക്കുക.